പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന് സർവസ്തുതിയും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ ഉത്കൃഷ്ട സൃഷ്ടിയാക്കുകയും ഇതര സൃഷ്ടികൾക്കില്ലാത്ത അനേകം സവിശേഷതകൾ നൽകി അവനെ അനുഗ്രഹിക്കുകയും അവന്റെ ഇരുലോക നന്മകൾക്കു വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും കനിഞ്ഞേകുകയും ചെയ്തിരിക്കുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമത്രേ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് സർവസ്തുതിയും നബി മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലിഹി വസല്ലമ തിരുമേനിക്ക് അവൻ ഖുർആൻ അവതരിപ്പിച്ചു അത് മുഖേന സജ്ജനങ്ങൾക്ക് സുവിശേഷവും ദുർജനങ്ങൾക്ക് താക്കീതും നൽകുവാനായി തിരുമേനിയെ തന്റെ തിരുദൂതനാക്കി നിയോഗിച്ചു പ്രസ്തുത കർത്തവ്യം അവിടുന്ന് തികച്ചും നിറവേറ്റി ദൗത്യം വേണ്ടതുപോലെ നിർവഹിച്ചു സത്യമാർഗം ലോകത്തിന് തുറന്നുകാട്ടി അസത്യമാർഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊടുത്തു മനുഷ്യാരംഭം മുതൽ തുടർന്നുകൊണ്ടിരുന്ന പ്രവാചകത്വത്തിന്റെയും ദിവ്യദൌത്യത്തിന്റെയും ശൃംഖല നബിസല്ലാഹു അലഹി വസല്ലമ്മ തിരുമേനിയോടുകൂടി അള്ളാഹു അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഒരു പ്രവാചകന്റെ നിയമനത്തിനോ ഒരു വേദഗ്രന്ഥത്തിന്റെ അവതരണത്തിനോ ആവശ്യം നേരിടാത്തവണ്ണം വിശുദ്ധ ഖുർആാനെ ലോകാവസാനം വരെ നിലനിർത്തുന്നതാണെന്ന് അവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമ തിരുമേനിക്കും അദ്ദേഹത്തിലും അദ്ദേഹം കൊണ്ടുവന്ന ആ ദിവ്യഗ്രന്ഥത്തിലും സുദൃഢമായി വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ പ്രബോധന മാർഗത്തിൽ സർവാത്മന അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സഖാക്കളായ സഹാബികൾക്കും വിശുദ്ധ ഖുർആാന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അവരെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ജീവിതോദ്ദേശ്യം സഫലമാക്കിയ എല്ലാ സജ്ജനങ്ങൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ശാന്തിയും സമാധാനവും സദാ വർഷിച്ചുകൊണ്ടിരിക്കട്ടെ അമീൻ ഊർ ആനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ആമുഖമോ പീഠികയോ ആവശ്യമില്ല അത് മനുഷ്യസാധ്യവുമല്ല ഊർഹാനും അതിലെ ഉള്ളടക്കങ്ങളെയും സംബന്ധിച്ചും അതിന്റെ വ്യാഖ്യാനം വിവരണം പരിഭാഷ മുതലായവയെ സംബന്ധിച്ചും നമ്മുടെ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ വായനക്കാരെ മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ മുഖവുര കൊണ്ട് ഉദ്ദേശ്യം വാസ്തവത്തിൽ ഈ മുഖവുരയിലെ വിഷയങ്ങൾ മിക്കവാറും വെവ്വേറെ വിസ്തരിച്ചു പ്രതിപാദിക്കപ്പെടേണ്ടവയാകുന്നു മിക്കതിലും പല മഹാന്മാരും പ്രത്യേകമായി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട് സ്ഥലകാല ദൈർഘ്യത്തെ ഭയന്ന് വിശദീകരണത്തിന് മുതിരാതിരിക്കുകയാണ് അള്ളാഹു നമുക്ക് സത്യം ഗ്രഹിക്കുവാനുള്ള തൗഫ്യവും മാർഗദർശനവും നൽകട്ടെ ഈ ഗ്രന്ഥത്തിൽ വന്നേക്കാവുന്ന അബദ്ധങ്ങൾ അവൻ മാപ്പ് ചെയ്തു തരികയും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദവും അവന്റെ സൽപ്രീതിക്കു കാരണവുമായ ഒരു സൽക്കർമ്മമായി ഇതിനെ അംഗീകരിക്കുകയും ചെയ്യട്ടെ അമീൻ